സർ, ഫോൺ അറേഞ്ച് ചെയ്യാൻ ഒരു വഴിയുണ്ട്. എങ്ങനെ? നേരത്തെ എന്നെ പിടിച്ചോണ്ട് വലിയ ഒരു ചേട്ടൻ, ആ ചേട്ടന്റെ കയ്യിൽ ഫോൺ ഉണ്ട്. നമുക്കൊരു ഐഡിയ ഇട്ട് ആ ചേട്ടന്റെ ഫോൺ അടിച്ചു മാറ്റാം. എന്താ ഐഡിയ? കറുത്ത മേടെ കൊച്ചു മുതലാളി, കടപ്പുറത്തിരുന്ന് നെഞ്ചു പൊട്ടി പാടി. ചേട്ടാ, നീ തന്നെ പുറത്ത്. ഒരു ടിക്ടോക്ക് ചെയ്യാം. അയ്യേ, സെൽഫി ക്യാമറയിൽ ക്വാളിറ്റി കാണത്തില്ല. നമുക്ക് സാധനം വിളിച്ച് മെയിൻ ക്യാമറയിൽ എടുക്കാം. സാറേ, ഒന്നിങ്ങ് വരുമോ? ഈ ഫോണിൽ നമുക്കൊരു ടിക്ടോക്ക് വീഡിയോ എടുത്തു. ചേട്ടാ, ആ ഫോൺ ഒന്ന് കൊടുത്തേക്കാം. ഇവിടെ എന്നാ മതി. ആ, ഇവിടെ പണ്ട് ഇരുമ്പാൽ തട്ടി മുളയാണ് വെച്ച് വെച്ചത്. ചെമ്പുരുക്കാൻ ഇനിയിപ്പോ നമ്മ. ഹലോ, ആരാണ്? ഹലോ, ഞാൻ സുദർശനാണ് സാർ. ഞങ്ങളെ കുറച്ചുപേര് തട്ടിക്കൊണ്ട് വന്നിരിക്കുകയാണ് സാർ. അയ്യോ സാറേ, നിങ്ങൾ എവിടെയാണ്? മനസ്സിലാവുന്നില്ല സാർ. ചുറ്റും കാടാണ് സാർ, കുട്ടികളും അധ്യാപകരും എല്ലാവരും ഇവിടെ ഉണ്ട് സാർ. കുട്ടികളെല്ലാം പേടിച്ചിരിക്കുകയാണ് സാർ. അടിയന്തരമായിട്ട് എന്തെങ്കിലും ചെയ്തേ പറ്റൂ സാർ. ഞാനൊരു കാര്യം ചെയ്യാം സാർ, ലൊക്കേഷൻ വാട്സാപ്പിൽ ഒന്ന് അയക്കാം സാർ. എത്രയും പെട്ടെന്ന് എന്തെങ്കിലും ഒന്ന് ചെയ്യണം സാർ. ശരി, ഞാൻ എത്രയും പെട്ടെന്ന് വേണ്ട ചെയ്യാം. സുദർശന സാറാണ് വിളിച്ചത്. നമ്മൾ അറിഞ്ഞ കാര്യങ്ങളൊക്കെ ശരിയാണ്. ഹലോ സാറേ, പോലീസിൽ അറിയിക്കണ്ടേ? സാർ കാര്യത്തിന്റെ ഗൗരവം മനസ്സിലാക്കണം. എത്രയും പെട്ടെന്നെങ്കിലും ചെയ്തേ പറ്റൂ. പുറത്ത് കുട്ടികളെ കൂട്ടിക്കൊണ്ട് രക്ഷിതാക്കൾ നിൽക്കുകയാണ്. അവരെങ്ങാനും അറിഞ്ഞുള്ള ഭവിഷ്യത്ത് ആലോചിക്കണം. അതുകൊണ്ട് അടിയന്തരം എന്തെങ്കിലും ചെയ്തേ പറ്റൂ. ഞാനിപ്പോ എന്ത് ചെയ്യാനാ സാറേ? ആലോചിച്ചിട്ട് ഒരു എത്തും പിടിയും കിട്ടുന്നില്ല. സുദർശന സാർ ഇപ്പൊ അവരുള്ള ലൊക്കേഷൻ വാട്സാപ്പിൽ അയച്ചരാന്ന് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് കുറച്ച് പേരെയും കൂട്ടി ഒന്ന് അങ്ങോട്ട് പോയാലോ? സാർ എന്താണ് ഈ പറയുന്നത്? ഇതൊന്നും പോസിബിൾ അല്ല സാർ. നമുക്ക് പോലീസിൽ അറിയിക്കാം. അവരിപ്പോ എവിടെയാണുള്ളത് നമുക്ക് വ്യക്തമായി അറിയാം. അതുകൊണ്ട് അതാണ് നല്ലത്. സാർ, ഈ സംഭവം പുറത്തറിഞ്ഞാൽ നമ്മുടെ എല്ലാവരും ജോലിയെ ബാധിക്കും. അപ്പൊ കുട്ടികളുടെ ജീവന് വിലയില്ലെന്നാണോ സാർ പറയുന്നത്? എന്നല്ല സാർ ഞാൻ പറഞ്ഞത്. പിന്നെ നിങ്ങൾ എന്തിനാണ് രണ്ടുപേരൂടെ ഇവിടെ കിടന്ന് വഴക്കുണ്ടാക്കുന്നത്? എച്ചത് ഒരു കാര്യം മനസ്സിലാക്കണം, നമുക്ക് ഈ വിവരം പോലീസിൽ അറിയിക്കാതെ നിവൃത്തിയില്ല. ഒന്നുമല്ലെങ്കിലും ഇവിടുത്തെ സർക്കിള് സാറിന്റെ പഴയ സ്റ്റുഡന്റ് അല്ലേ? സാർ ഒരു കാര്യം ചെയ്യണം, അദ്ദേഹത്തിനെ ഒന്ന് വിളിച്ചിട്ട് രഹസ്യമായിട്ട് സഹായിക്കാൻ പറയണം. അത് നല്ലൊരു ആശയമാണ് സാർ. അപ്പോൾ അങ്ങനെ ചെയ്യുന്നതാണ് നല്ലത്. നമുക്കത് ആലോചിക്കാം. പക്ഷെ പുറത്ത് നിൽക്കുന്ന രക്ഷിതാക്കളോട് നമ്മൾ എന്ത് സമാധാനം പറയും? സാർ അതിനൊരു വഴിയുണ്ട്. സാർ തൽക്കാലം പുറത്തിറങ്ങി അവിടെ കൂടി നിൽക്കുന്ന രക്ഷിതാക്കളെ വിളിച്ചു കൂട്ടിയിട്ട് പറയണം, സ്കൂൾ ബസ് ബ്രേക്ക് ഡൗൺ ആയി, ഈ രാത്രി പിള്ളേരെയും കൊണ്ട് ഇത്രയും ദൂരം വരുന്ന റിസ്ക് ആണ്, അതുകൊണ്ട് സ്കൂളിന്റെ ചെലവില് അധ്യാപകരെയും കുട്ടികളെയും അവിടെ ഒരു ഡോർമെറ്ററിൽ താമസിപ്പിച്ചിരിക്കുകയാണെന്നും നാളെ വൈകുന്നേരം എത്തുമെന്നും അന്നേരം നിങ്ങൾക്ക് കൂട്ടിക്കൊണ്ടു പോകാമെന്നും സാർ ഒന്ന് പറഞ്ഞ് കൺവിൻസ് ചെയ്യണം. അല്ല, ഞാൻ തന്നെ ഇത് പറയണം. പിന്നെ ഞാൻ പറയണോ? സാർ എന്നെ പറഞ്ഞ് കൺവിൻസ് ചെയ്താൽ മതി. അല്ല പിന്നെ ഒരു പഴം എത്ര? 80 രൂപ. ഒരു പഴത്തിന് 80 രൂപ? അവര് തിന്നും കൂടെ കൂട്ടി. ഇതൊക്കെ ആരോട് ചോദിച്ചിട്ടാ വലിച്ചു പറിച്ചേ? കാശുണ്ടായിട്ടാണോ ഇതൊക്കെ മേടിച്ചേ? ഒരു മിനിറ്റ്. ആ വാ വാ വാ, എന്താടാ കിടന്ന് താളം തുള്ളുന്നത്? ഒന്നുമില്ല സാർ, ഞാൻ ജംഗ്ഷൻ വരെ. ഹെൽമെറ്റ് എവിടെ? ഹെൽമെറ്റ് കളഞ്ഞു പോയി സാർ. അപ്പൊ ഹെൽമെറ്റ് ഇല്ല. ₹100? 100 രൂപ വേണോ? പാല് വാങ്ങിക്കാൻ വെച്ചിട്ട്. അപ്പൊ ഇനി മേലെ ഹെൽമെറ്റ് ഇല്ലാതെ പുറത്തിറങ്ങിയില്ല സാർ. കക്കൂസി പോകുമ്പോഴും ഹെൽമെറ്റ് വെച്ചിട്ടുണ്ട്. അല്ല പിന്നെ ചേച്ചിയുടെ പടത്തിന്റെ കാശ് കിട്ടി. ചേച്ചിയുടെ പടത്തിന്റെ ബാക്കി 20 ടിപ്പ് വെച്ചു. 20 ഉണ്ടല്ലോ ടിപ്പിനകത്ത്. വരണ്ടല്ലേ സർക്കിളിന്റെ നമ്പർ? ഞാനൊന്ന് വിളിച്ചു നോക്കട്ടെ. ഇതെപ്പോ ശരിയാവോ? അല്ല, എന്താ പറ്റിയതൊന്നും വല്ലതും? ഇത് എന്നും ഇത് തന്നെയാണല്ലോ പരിപാടി. ഇതാരാണിത് ഈ നേരത്ത്? ഹലോ ഹലോ, ഞാൻ ചന്ദ്രശേഖരനാണ്. ഏത് ചന്ദ്രശേഖരൻ? എടാ, നിന്നെ 10-ൽ പഠിപ്പിച്ച ചന്ദ്രശേഖരൻ സാറ്. ആഹാ, സാറായിരുന്നു. എന്താ വിളിച്ചേ? എടാ, എനിക്ക് നിന്റെ ഒരു സഹായം വേണം. വല്ല പീഡനത്തിലും പെട്ടോ? എന്റെ കൈ നിക്കാത്ത കേസാണ് കേട്ടോ. ഏ, അതൊന്നുമല്ല. നിന്നെ നേരിട്ട് കണ്ട് സംസാരിക്കേണ്ട ഒരു കാര്യം. ഞാനിവിടെ ചെക്കിങ്ങിലാണ്. ആണോ? എന്നാ ഞാൻ അങ്ങോട്ട് വരാം. എവിടെയാ സ്ഥലം? അല്ല, സാറിപ്പോ എവിടെ നിക്കുന്നേ? ഞാനിവിടെ സ്കൂളിലുണ്ട്. ഓഫീസില്? ആ, അവിടെ നിക്കൂ, ഞാൻ അങ്ങോട്ട് വരാം. അത് വേണ്ട, ഞാൻ സ്റ്റേഡിയത്തിലേക്ക് വരാം. ഞാൻ അങ്ങോട്ട് വരാം. മുനിസിപ്പൽ സ്റ്റേഡിയേ? ആ ശരി. ഇത് ഇന്നത്തേക്ക് വല്ലതും ശരിയാവോ? അറിയില്ല.
നമിച്ചു ഗുരുവേ, ഇവൻ പി എസ് സി വഴിയാണ് ജോലിക്ക് കയറിയെന്ന് തോന്നുന്നു. എന്ത് ചോദിച്ചാലും അറിയത്തില്ല. പുള്ളിക്കാരൻ എന്താ സാർ പറഞ്ഞത്? അതൊക്കെ പറയാം, നമുക്ക് മുനിസിപ്പൽ സ്റ്റേഡിയം വരുന്ന് പോയിട്ട് വരാം. ആ അതെ, നിൽക്കും, നിർത്തിക്ക്. സാറേ, എന്തൊക്കെയുണ്ട് വിശേഷം? സാറെന്താ വിളിപ്പിച്ചേ? വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം സംസാരിക്കാനാ. സംഗതി അല്പം സീരിയസാ. രാവിലെ സ്കൂളിൽ നിന്ന് കുട്ടികളെയും കൊണ്ട് ടൂർ പോയ ബസ് ആരോ ഹൈജാക്ക് ചെയ്തിരിക്കുക. ഹൈജാക്ക് ചെയ്തൊന്നു? ആ സാർ, സ്റ്റേഷനിൽ ഒരു പരാതി തരാത്തെന്ത്? പരാതി ഒന്നും തരാൻ പറ്റില്ല. അതെന്ത്? എടാ, ഗവൺമെന്റ് പെർമിഷൻ ഇനിയും കിട്ടിട്ടില്ല, എന്റെ ജോലി പോവും. ഇതൊക്കെ ശ്രദ്ധിച്ച് ചെയ്യേണ്ട സാറേ. എടാ, എങ്ങനെയെങ്കിലും നീ ഇതൊന്നും പുറത്തറിയാതെ ഒതുക്കി തീർത്തുതരണം. ഇതിപ്പോ ആരാ എന്താണെന്നറിയാതെ ഞാനെങ്ങനെ ഇടപെടുന്നത്? ആ കൂട്ടത്തിലുണ്ടായിരുന്ന നമ്മുടെ ഒരു അധ്യാപകൻ എന്നെ വിളിച്ചിട്ടുണ്ട്. അത് ഞാൻ റെക്കോർഡ് ചെയ്തു. എവിടെ കേക്ക്? ഇങ്ങോട്ട്. ഇത് ഞാൻ നോക്കിയോളാം, ഇത് ഞാൻ തകർക്കും. ശരി, അപ്പൊ ശരി. ഓ സാർ വയ്ക്കൂ, ഞാൻ വിളിച്ചോളാം. ശരി, ഓക്കെ. ഇപ്പോഴേ ഒരു ആശ്വാസമായത്. പെട്ടെന്ന് വണ്ടി എടുത്തു, അല്ലെ അയാൾ അടുത്ത മണിയും കൊണ്ട് വരും. ശരി സാറേ, ഇത് ഞാൻ. ആ ശരി. എടോ, ശരിക്കും ഇത് തന്നെയാണോ ലൊക്കേഷൻ? കഴിഞ്ഞ പ്രാവശ്യം ഇതുപോലൊരു ലൊക്കേഷൻ കാണിച്ചതാ, ചെന്ന് കയറിയത് പക്ഷെ കുളിമുറിയില്ല. അതുപോലെ കാണുവാണോ ഇത്? ആ ചവിട്ട് 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 ചവിട്ട്. നിർത്തടൂ, ഭാഗ്യം ഇന്നും നിന്നു. ഗെറ്റ് റെഡി, അലർട്ട്. അല്ല സാറെന്തേ രാത്രി കൂളിംഗ് ഗ്ലാസ് ഒക്കെ വെച്ചിട്ട്? അതെന്റെ മുഖത്തല്ലേ, തന്റെ മുഖത്തല്ലല്ലോ. താൻ ആദ്യം തന്റെ തലയെ കുറച്ച് മുടി ഒട്ടിച്ചു. കമോൺ, യെസ്, അങ്ങോട്ട് പോ. ഞാനാണ് മുമ്പേ പോകേണ്ടത്. കമോൺ, പോകുന്നല്ലോ. എടാ, ഞാനാണ് മുന്നേ പോകേണ്ടത്. പോർത്ത് തരുവോ ഒരു പാട്ട് കേൾക്കാനാ? അവള് പോയി സേട്ടാ. കേട്ടതല്ലേ, ഇവനൊന്നും പേര. ഇതൊക്കെ ഓൾഡ് പാട്ടല്ലേ? അതെയാ, നീ ഒരു പാട്ട് പാടേ. ഞാനോ? പിന്നെ പാട്ടോ? ഞാൻ പാടില്ല, ബോസ് പാടും. ആ ബോസേ, ബോസേ. ഇതെന്താണ് എല്ലാവരും മരിച്ചു വിട്ട് നിൽക്കുന്ന പോലെ നിൽക്കുന്നത്? സാർ എന്തെങ്കിലും ഒന്ന് പറ. ഞാനിവിടെ ഒരു കമാൻഡോ ഓപ്പറേഷൻ ആണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. എടോ, ബ്ലൂ പ്രിന്റ് വേണമെന്ന്. സാറേ, ഞാൻ റേഡിന് പോകുന്നുള്ള സത്യമാണ്, പക്ഷേ എന്റെ ഒരു സീഡി ഒന്നുമില്ല. എനിക്ക് വാട്സാപ്പ് വഴി വന്ന്. താൻ എന്തൊക്കെയാണ് പറയുന്നത്? എടോ, ഈ കെട്ടിടത്തിന്റെ മാപ്പ് വേണമെന്നാ പറഞ്ഞത്. ഓ, മാപ്പോ? സാർ ഇതൊന്ന് പിടിച്ച. അല്ല, വേണ്ട, ഇവിടെ ഇരിക്കട്ട്. ഇതെന്താ ഉണക്കാൻ പറ്റുന്നു? അയ്യേ, വെക്കടോ അവിടെ. ഇതിലൊന്നും കാണുന്നില്ലല്ലോ. ഞാൻ നോക്കാം. ഇതെന്താടു? ഇത് സെപ്റ്റി ടാങ്ക് അല്ലേ സാർ? അല്ലല്ലേ. ശേ, അത് വിട്ടേരെ. ഇനി ഒരു ഡയറക്റ്റ് ഓപ്പറേഷൻ പ്ലാൻ ചെയ്യാം. എന്ന് വെച്ചാ? എന്ന് വെച്ചാ ഇടിച്ചു കയറി അങ്ങ് ചെല്ലണമെന്ന്. വടി പിടിങ്ങിയ പോലെ നിൽക്കാതെ പോയി പിടിക്കണം. അപ്പൊ സാർ വരുന്നില്ലേ? ഞാൻ വരത്തില്ല. ഞാൻ ശബരിമല ഡ്യൂട്ടിക്കുള്ള വ്രതത്തിലാണ്. ഇപ്പൊ അവിടെ സ്ത്രീകളൊക്കെ വരുന്നില്ലേ, അവർക്ക് പ്രൊട്ടക്ഷൻ കൊടുക്കണ്ടേ? ചെല്ല്. എന്നാലും സാറ് വരാതെ എങ്ങനെയാ? എടോ, ഞാൻ ഇന്ന് രാവിലെ കക്കൂസി പോയില്ല. ഇനി ഞാൻ അവിടെ വന്ന് വല്ല സംഘടനത്തിൽ ഏർപ്പെടുമ്പോ വല്ല ബ്ലാസ്റ്റിംഗ് സംഭവിച്ചാൽ നിങ്ങൾക്കാണ് നാണക്കേട്. ചെല്ല് 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 ചെല്ല്. ഞാൻ ഇവിടെ നിന്ന് നിർദ്ദേശങ്ങൾ തരാം. ഇയാളെന്തുവാ മീൻ തിന്ന് ചാകാൻ നടക്കണം? ഇവിടുന്നും ആരും കാണാനില്ലല്ലോ. ഇനി ആ ക്ലാപ്പിന് മാപ്പ് തെറ്റി കാണും.
ഇത് ഞാനല്ലേ, പിന്നെ ഞാനാരാണ്? നോക്കിക്കളാം, ഇത് ഞാനാണല്ലോ. എന്താണ് സാർ? ഒരുത്തം വന്ന് പറയാ ഇത് ഞാനല്ലെന്ന്. സാർ ഇവിടെ നിന്നാ മതി, നമുക്ക് അവന്മാരെ പിടിക്കണ്ടേ? വാ പോ. ശരിയാണല്ലോ, പിടിക്കവനെ. എന്റെ കൈ കിട്ടിയ അവന്റെ പരിപ്പ് ഞാൻ ഇന്നള. ഈ വെളിയ മുഴുവൻ പോലീസാ. നീ പെട്ടെന്ന് ശ്രദ്ധ ഇരിക്കും. ഞാനാ അപ്പൊ എന്നെ പിടിക്കൂലേ? അതിനല്ലേ പിടിക്കുന്നേ. ഇവിടെയും പോലീസാ. എന്തായതൊന്നും എനിക്കൊരു പ്രശ്നം, എനിക്ക് കാശ് തരാന്ന് പറഞ്ഞാ പോലീസ് പിടിച്ചാ. സാറേ ഇത് ഏതറിയാന്നുള്ള കെട്ടിയ കെട്ടാണല്ലോ സാറേ. എനിക്കറിയാമോ? എനിക്കറിയില്ല സാറേ. ഒരു കോടാലി കിട്ടോ സാറേ? മണ്ടത്തരങ്ങൾ പറയാതെ എന്നെ ഒന്ന് കെട്ടിച്ചോറേ. എല്ലാത്തിനെയും